അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഇന്ന് മറ്റൊരു വിഷയവുമായി നിങ്ങൾ മുമ്പിലെത്തിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട, എല്ലാവരും മനസ്സിലാക്കേണ്ട, പലർക്കും പല സമയത്തും സംശയം ഉദിക്കുന്ന അല്ലെങ്കിൽ സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ടൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ്. നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ അക്കീക്കത്ത് അറുക്കുക, ആ കുട്ടിയുടെ മുടി നീക്കം ചെയ്യുക, ഇതിനൊക്കെ കുറിച്ച് നാട്ടിൽ പലതായ സംശയങ്ങൾ, അതുപോലെ തന്നെ ഓരോരുത്തർക്കും സ്വന്തമായ അഭിപ്രായങ്ങൾ. മുടി നീക്കം ചെയ്യുന്ന ദിവസത്തിൽ ആ വീട്ടിൽ വെച്ചുകൊണ്ട് അതിനെപ്പറ്റിയുള്ള പലവിധ ചർച്ചകൾ, അങ്ങനെ ആ സന്ദർഭത്തിൽ തന്നെ പലരും അവർക്കറിയുന്ന രൂപത്തിൽ അതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെടുകയും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അത് ചർച്ച കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിലേക്കൊക്കെ നീങ്ങുന്നതായിട്ടൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊരു നമ്മൾ സംശയങ്ങൾ തീർത്ത് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാൻ പോകുന്നത്. പ്രസവിച്ച കുട്ടിയുടെ മുടി നീക്കം ചെയ്യേണ്ടത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് സംശയമുള്ളവരുണ്ട്. ആ മുടി നീക്കം ചെയ്യുന്നത് തന്നെ അത് കൂടുതൽ ദിവസം നീണ്ടുപോയതുകൊണ്ട് വിരോധമുണ്ടോ എന്ന് സംശയമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ അക്കീക്കത്ത് അറുക്കുന്ന സമയത്ത് മുടി നീക്കം ചെയ്യാൻ വേണ്ടി കുട്ടിയുടെ തലയിൽ കത്തി വെക്കുന്ന സമയത്ത് അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ കഴുത്തിലും ഒരേ സമയം കത്തി വെക്കണം എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇതൊക്കെ ഓരോ നാട്ടിലുമുള്ള അതല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കുമുള്ള അഭിപ്രായങ്ങളാണ്. ഇൻഷാല്ലാ അതിലേക്ക് വരാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യമായി പറയാനുള്ളത്, ഈ പറയുന്ന കാര്യങ്ങൾ നാം ഇത്തരത്തിലുള്ളൊരു കാര്യം സ്വന്തമായി ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സന്നിഹിതരാകുമ്പോൾ, തീർച്ചയായിട്ടും അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് ഞാനീ പറയുന്ന ഈ ക്ലാസ്സോട് കൂടി നിങ്ങൾക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടുള്ള ഒരു ഉപകാരം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ, ആദ്യമൊക്കെ നമ്മൾ കാര്യങ്ങൾ മട്ടം പോലെ പറഞ്ഞു കൊടുക്കും, പക്ഷേ വീണ്ടും മറുഭാഗത്തുള്ള ആൾ കൂടുതൽ പ്രസ് ചെയ്ത് ഈ കാര്യങ്ങൾ മസല തിരുത്താൻ ശ്രമിക്കുമ്പോൾ, നമ്മളും അവരെ കൂടി ആ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ അങ്ങോട്ട് കൂടി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ സുദൃഢമായ ഒരു വിശ്വാസം, അല്ലെങ്കിൽ വളരെ ആരുടെ മുമ്പിലും പറയത്തക്ക രീതിയിൽ സംശയമൊക്കെ തീർത്തുകൊണ്ടുള്ള ഒരറിവ് നമ്മുടെ കയ്യിലുണ്ടായാൽ പിന്നീട് നമുക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുകയില്ല. അക്കീക്കത്ത് അറുത്ത ഇറച്ചി നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് സംശയമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, ഈ അക്കീക്കത്ത് അറുക്കേണ്ടത് അത് കുട്ടിയുടെ ഉമ്മാൻ്റെ നാട്ടിലാണോ അതല്ലെങ്കിൽ ഉപ്പയുടെ നാട്ടിലാണോ അറുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അക്കീക്കത്ത് അറുക്കാറുള്ളത് നമ്മുടെ നാട്ടിലെ ഉറുഫ് അനുസരിച്ച്, പതിവ് അനുസരിച്ച് ആദ്യത്തെ പ്രസവം കുട്ടിയുടെ ഉമ്മാൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ അന്ന് അക്കീക്കത്ത് അറുക്കൽ കുട്ടിയുടെ ഉമ്മാൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. എന്നാൽ ആ ആദ്യത്തെ പ്രസവത്തിൽ തന്നെ നമ്മൾ അറുക്കുന്ന അക്കീക്കത്ത് അത് ഉപ്പയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് അറുക്കുകയും ഉപ്പയുടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമൊക്കെ വിതരണം ചെയ്യാൻ പറ്റുമോ, അതിന് ശരിയായി ഇസ്ലാമികപരമായി എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചില സംശയം ചോദിക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. അതുപോലെ തന്നെ അക്കീക്കത്ത് അറുക്കൽ നിർബന്ധമുണ്ടോ, അറുത്തില്ലെങ്കിൽ വല്ല പ്രയാസം ഉണ്ടാകുമോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ സംശയമുള്ളവരുണ്ട്. ഏതായാലും ചുരുങ്ങിയ നിലക്ക് അതേക്കുറിച്ചുള്ള ഒരു സംശയ നിവാരണമാണ് നടത്താൻ പോകുന്നത്.
എന്തെങ്കിലും പോരായ്മകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന അത്തരം പ്രവൃത്തികളൊക്കെ നമ്മിൽ നിന്ന് തെറ്റുകളൊക്കെ തീർത്തുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ നാളെ നമ്മൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ചെയ്യുന്ന ഇത്തരം അമലുകൾ സ്വീകാര്യയോഗ്യമാകുന്ന വിധത്തിലായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ മഹാനായ സുംറത്ത് ബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാം ദിവസം ആടിന് അറുക്കുകയും കുട്ടിയുടെ മുടി നീക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസുകളിൽ നിന്നും അക്കീക്കത്ത് അറുക്കലും മുടി നീക്കം ചെയ്യലും പേര് വിളിക്കലുമൊക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ ദിവസം കുട്ടിയെ പ്രസവിച്ച ഏഴാമത്തെ ദിവസമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരാൾക്ക് അക്കീക്കത്ത് അറുക്കുന്നത് ഏഴാം ദിവസം സാധ്യമായില്ല എങ്കിൽ കുട്ടി ജനിച്ച പതിനാലാം ദിവസവും ആവാം, വിരോധമില്ല. അതിനും സാധ്യമായില്ലെങ്കിൽ പ്രസവിച്ച് 21-ാമത്തെ ദിവസം, അങ്ങനെ 7, 14, 21 എന്നീ ദിവസങ്ങളിലാവലും പ്രത്യേകമായ സുന്നത്തുണ്ട്. ഈ വിഷയം തർശീഹ് നോക്കിയാൽ കാണാൻ നമുക്ക് കഴിയും. ഈ അക്കീഖത്തും അറുക്കലും അതുപോലെ തന്നെ മുടി നീക്കം ചെയ്യലുമൊക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഈ മുടി കളയലും അതല്ലെങ്കിൽ മുടി നീക്കം ചെയ്യലും അക്കീക്കത്ത് അറുക്കലുമൊക്കെ 7 സാധിച്ചില്ലെങ്കിൽ 14 ചെയ്യാം, 14 സാധിച്ചില്ലെങ്കിൽ 21 ചെയ്യാം. അപ്പോൾ 7 തന്നെ ആയിക്കൊള്ളണമെന്നില്ല, അന്ന് സാധിച്ചില്ലെങ്കിൽ 14-ാമത്തെ ദിവസമാവാം അല്ലെങ്കിൽ 21-ാമത്തെ ദിവസവും ആകാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അറുക്കലും അതുപോലെ തന്നെ മുടി നീക്കം ചെയ്യലും ഒന്നിച്ചാവണം. അതായത് മുടി നീക്കം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ആവണം അറുക്കുന്നതും. രണ്ടും ഒരുമിച്ചാകണമെന്ന് സംശയം പറയുന്ന ആളുകളെക്കുറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഈ ഒരു കാര്യത്തിന് ഇസ്ലാമിൽ ഒരു തെളിവും കാണാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്, ആദ്യം കുട്ടിക്ക് പേര് വിളിക്കണം, പിന്നെ അറുക്കണം, അവസാനമാണ് നമ്മൾ മുടി നീക്കം ചെയ്യേണ്ടത്. അതല്ലാതെ കുട്ടിയുടെ തലയിൽ കത്തി വെക്കുന്ന സമയത്ത് അറുക്കുന്ന മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തി വെക്കണം എന്ന് പറഞ്ഞ മസല, അങ്ങനൊരു മസല ഇസ്ലാമിലില്ല. അപ്പോൾ ആദ്യം പേര് വിളിക്കുക, പിന്നീട് അറുക്കുക, മൂന്നാമതായിട്ട് മുടി നീക്കം ചെയ്യുക, ഇങ്ങനെയാണ് വേണ്ടത്. ഈ അക്കീക്കത്ത് അറുക്കാൻ ഏറ്റവും നല്ല സമയം അത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ്. സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്താണ് അക്കീക്കത്ത് അറുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ അക്കീക്കത്ത് അറുക്കാൻ വേണ്ടി എല്ലാവരും രാവിലെ നേരത്തെ തന്നെ പുറപ്പെടാനുള്ള കാരണം. പക്ഷേ കല്യാണവും മറ്റു പരിപാടികളുമൊക്കെ സമയക്രമങ്ങളും ദിവസക്രമങ്ങളുമൊക്കെ നമ്മൾ തെറ്റിക്കാറുണ്ടെങ്കിലും അക്കീക്കത്തിൻ്റെ കാര്യത്തിൽ അങ്ങ് തെറ്റിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി പല നാടുകളിലും ഓരോരുത്തരുടെ സൗകര്യമനുസരിച്ച് അത് മാറ്റാറുണ്ടോ എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത് അത് നേരത്തെ രാവിലെ തന്നെയാണ്. ഈ അക്കീക്കത്ത് അറുത്ത മാംസം അത് ഉലുഹിയത്തിൻ്റെ പോലെ തന്നെ സാധുക്കൾക്ക് സ്വതക്കയായിട്ട് കൊടുക്കുക, ധനികർക്ക് കൊടുക്കുമ്പോൾ ഹദിയയായിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും. പിന്നെ വിവാഹ സദ്യ പോലെ വേവിച്ച് ഈ അക്കീക്കത്തിൻ്റെ മാംസം കൊടുക്കുന്നതിനേക്കാളും അത് സാധുക്കളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും ഉചിതമായ കാര്യം.
അങ്ങനെയാണ് നല്ല സുന്നത്ത്. സുന്നത്ത് അങ്ങനെയാണ്. ഇനി അക്കീഖത്ത് അറുത്ത മാംസം അതിന്റെ ഉടമസ്ഥനെ ഭക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള സംശയമുള്ളവരുണ്ട്. ഉടമസ്ഥനെ ഭക്ഷിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് മാംസത്തിൻ്റെ മൊത്തത്തിലുള്ള മാംസത്തിൻ്റെ മൂന്നിലൊന്നിനേക്കാൾ കൂടുതലായി അദ്ദേഹം ഉപയോഗിക്കാൻ പാടില്ല. അക്കീഖത്ത് നിർബന്ധമായ അക്കീഖത്താണെങ്കിൽ അഥവാ അക്കീഖത്ത് ഇറക്കാൻ നേർച്ചയാക്കിയതാണെങ്കിൽ പോലോത്ത അത്തരം സന്ദർഭങ്ങളിലാണെങ്കിൽ തീരെ അതിൽ നിന്ന് എടുക്കാനും പാടില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്കീഖത്ത് ഇറക്കേണ്ടത് ഉമ്മയുടെ നാട്ടിൽ വെച്ചുകൊണ്ടാണോ ഉപ്പയുടെ നാട്ടിൽ വെച്ചുകൊണ്ടാണോ? അത് രണ്ടായാലും കുഴപ്പമില്ല എന്നാണ് ഇസ്ലാമികമായ അതിൻ്റെ മറുപടി. അത് ഉമ്മയുടെ നാട്ടിലും അറക്കാം, കുട്ടിയുടെ നാട്ടിൽ വെച്ചും ഉമ്മയുടെ നാട്ടിൽ വെച്ചും ഉപ്പയുടെ നാട്ടിൽ വെച്ചുകൊണ്ടൊക്കെ അറക്കാം. ഇനി നമ്മൾ ചെലവിന് കൊടുക്കാൻ കടമയുള്ള സന്താനങ്ങൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്കാണ് അത് അറുക്കേണ്ട സുന്നത്ത്. അപ്പോൾ ഈ അറുത്തു കൊടുക്കുന്ന രക്ഷിതാവിൻ്റെ നാട്ടിൽ വെച്ചുകൊണ്ട് കുട്ടി ഏത് നാട്ടിലാണെങ്കിലും ഉപ്പയുടെ നാട്ടിൽ വെച്ചുകൊണ്ട് അറുത്തു കൊടുക്കുന്നതിന് വിരോധമില്ല. ഇനി ഭാര്യ ഉപ്പയുടെ ഉമ്മയുടെ അവളുടെ വീട്ടിലാണെങ്കിലും ഈ ഉപ്പയുടെ വീട്ടിലാണെങ്കിലും അത് പ്രശ്നമില്ല. എവിടെ വെച്ചുകൊണ്ടും നമുക്ക് ഈ അക്കീഖത്തിൻ്റെ മാംസം അറുക്കാനും അത് വിതരണം ചെയ്യാനുമുള്ള നിയമമുണ്ട്. പിന്നെ കുട്ടിക്ക് പേര് വിളിക്കുന്ന സമയത്ത് പ്രസവിച്ചതിൻ്റെ ഏഴാം നാളിൽ പേര് വിളിക്കലാണ് സുന്നത്ത്. അതിന് മുമ്പ് കുഞ്ഞ് മരിച്ചാലും അന്നത്തേക്ക് നീട്ടിവെക്കലാണ് സുന്നത്ത്. അപ്പോൾ ഏതായാലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സദസ്സിൽ ചെന്ന് പെടുമ്പോൾ, അതെങ്കിൽ അക്കീഖത്ത് ഇറക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ, അതെങ്കിൽ അക്കീഖത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമ്മൾ മുമ്പിൽ ആരെങ്കിലും വെക്കുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും ഇങ്ങനത്തെ സുന്നത്തായ നല്ല സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ഞാൻ മനസ്സിലാക്കേണ്ടത്, ഈ അക്കീഖത്ത് ഇറക്കൽ പോലെയുള്ള സൽക്കർമ്മങ്ങൾ, സുന്നത്തായ കർമ്മങ്ങൾ, ഇത് ആളുകളുടെ ഇടയിൽ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹം ഇവരെ വലിയൊരാളുകളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആയിപ്പോകരുത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല ആളുകളും ഈ അക്കീഖത്ത് ഇറക്കുന്ന കാര്യത്തിൽ ഒരുപാട് ജാടകൾ കാണിച്ച് ആളുകളുടെ ഇടയിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഇടയിലുമൊക്കെ അവൻ വലിയ ആളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാശില്ലാത്ത ആളുകളും പലിശക്കൊക്കെ കാശ് വാങ്ങിയിട്ട് അക്കീഖത്ത് ഇറക്കുന്നത് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അക്കീഖത്ത് ഇറക്കലും അത് വിതരണം ചെയ്യലുമൊക്കെ സുന്നത്തായ കാര്യമാണ്. കഴിവുള്ളവനാണ് അത് സുന്നത്ത്, അല്ലാതെ അതിന് വേണ്ടി കടം വാങ്ങുകയും അതിനുവേണ്ടി ഹറാമായ രൂപത്തിൽ സമ്പത്ത് സ്വരൂപിച്ച് അക്കീഖത്ത് ഇറക്കുകയുമൊക്കെ ചെയ്യുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ ധാരാളം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അറുത്തില്ലെങ്കിൽ ആളുകളിടയിൽ അവനൊരു മോശക്കാരനാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കഴിവുള്ളവർ മാത്രം ഇത് ചെയ്യുക, അതല്ലെങ്കിൽ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്കൊരു നമ്മുടെ കുട്ടിക്ക് വേണ്ടിയാണ് അക്കീഖത്ത് ഇറക്കുന്നത് എങ്കിൽ ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അറുത്തു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം, കുട്ടിയെ പ്രസവിച്ച 7-ൻ്റെ ദിവസവും 14-ൻ്റെ ദിവസവും 21-ൻ്റെ ദിവസവും ഒന്നും ഇദ്ദേഹത്തിനൊക്കെ അറുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പിതാവിന് സാമ്പത്തിക ശേഷി ഉണ്ടാവുകയാണെങ്കിൽ എപ്പോഴും അറുത്തു കൊടുക്കാവുന്നതാണ്, യാതൊരു കുഴപ്പവുമില്ല. ഇനി പ്രായപൂർത്തിയായതിന് ശേഷം പിന്നെ കുട്ടിയുടെ ഉപ്പാക്ക് രക്ഷിതാവിന് അതിനുള്ള അവസരമില്ല, പിന്നെ അവസരം ഈ കുട്ടിക്കാണ്. കുട്ടി പ്രായപൂർത്തിയാകുന്നതോടു കൂടി കുട്ടിയിൽ നിന്ന് വിട്ടല്ലോ. അപ്പോൾ പിന്നെ ആ വ്യക്തി, ആ സ്വന്തം വ്യക്തിക്ക് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വമുള്ളത്, അതിൻ്റെ സുന്നത്തുള്ളത്. പ്രായപൂർത്തിയാകുന്നത് വരെയാണ് പിതാവിന് അതിനേക്കുള്ള സുന്നത്ത്.
അപ്പോൾ പ്രസവിച്ച സമയത്ത് 7-ന്റെയോ 16-ന്റെയോ 21-ന്റെ ദിവസങ്ങളിൽ ആ സമയത്തൊന്നും അർത്ത് കൊടുക്കാൻ പിതാവിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായില്ലെങ്കിൽ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് കുട്ടിക്ക് പ്രായപൂർത്തി ആകുന്നതുവരെ കാത്തിരിക്കാം അതിന്റെ മുമ്പ് എപ്പോഴാണോ സാമ്പത്തിക ശേഷി ഉണ്ടാകുന്നത് ആ സമയത്തൊക്കെ അർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കുട്ടിക്ക് പ്രായപൂർത്തി ആകുന്നതുവരേക്കും ഉപ്പാക്ക് അതിനെ കഴിഞ്ഞില്ലെങ്കിൽ പ്രായപൂർത്തി ആയതിനു ശേഷം ഈ കുട്ടി എന്ന് പറയുന്ന അന്ന് വലിയ ആളായ ആ ആൾക്കാണ് അതിന്റെ ഉത്തരവാദിത്തം സുന്നത്തുള്ളത് ഏതായാലും ഇനിയും ഒരുപാട് സംശയങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടാവാം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ള സംശയങ്ങൾ നമ്മുടെ വീഡിയോയിൻ്റെ താഴെ കമൻ്റിലൂടെ നിങ്ങൾ എഴുതി അറിയിക്കുക ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അല്ലാഹു നമ്മുടെ എല്ലാവിധ സൽക്രമങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാ പോരായ്മകളും തീർത്ത് സുന്നത്തായ കാര്യങ്ങളായാലും നിർബന്ധമായ കാര്യങ്ങളായാലും നാളെ റബ്ബിൻ്റെ മുമ്പിൽ അത് സ്വീകാര്യയോഗ്യമായ ഒരു അമലുകളായി റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു